ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. എൻ്റെ ഭഗവാനെ, എൻ്റെ ദൈവമേ, ഈ ഡീഗ്രേഡേഴ്സ് അല്ലേ, അവർ തൂങ്ങിച്ചാവേണ്ടി വരുണ്ടോ? അവരെല്ലാവരും മരിക്കേണ്ടി വരും, തൂങ്ങിച്ചാവേണ്ടി വരും. കാരണം എന്താണെന്നറിയോ? മമ്മൂക്കയുടെ അടുത്ത് പ്രൊജക്റ്റുകൾ കേട്ട് കഴിഞ്ഞാൽ, അതിനെ കണ്ടു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഡീഗ്രേഡേഴ്സ് എല്ലാവരും തൂങ്ങിച്ചാൽ വേണ്ടി വരും. അതേപോലത്തെ സിനിമകളാണ് വരാൻ പോകുന്നത്. ഇന്ന് കേട്ടൊരു വാർത്ത എന്താണെങ്കിൽ, മമ്മൂക്കയും വൈശാഖും മിഥുൻ മാനുവൽ തോമസും ഒന്നിക്കാൻ പോവാണെന്ന്. നിങ്ങൾ ആലോചിച്ചൊക്കെ സിനിമ, മിഥുൻ മാനുവലും മമ്മൂക്കയും വൈശാഖും പൂവിനെ പോയിട്ട് ഇവർ മമ്മൂക്കയിൽ സംസാരിച്ചു, ഏകദേശം സിനിമയുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഗംഭീര സിനിമ വരാൻ പോണ്, പൊരിച്ചോ പൊട്ടിച്ചോ പൊട്ടട്ടെ ബെല്ലാരി പടക്കം, പൊട്ടട്ടെ ആഘോഷിക്കി എല്ലാ ഫാൻസ് പിള്ളേരും. മമ്മൂക്കയുടെ പിള്ളേർ ആർത്തുല്ലസിക്കി. 2023 എന്ന് പറഞ്ഞ വർഷം വീണ്ടും 2022 മമ്മൂക്കയുടെ വർഷമാണെങ്കിൽ 2023 മമ്മൂക്കയുടെ വർഷമാകാൻ പോവുകയാണ്. അത് ഞാൻ പറഞ്ഞ ഡീഗ്രേഡേഴ്സൊക്കെ തൂങ്ങി മരിക്കേണ്ടി വരും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകനാണ് മഹേഷ് നാരായണൻ. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ മമ്മൂക്ക വരാൻ പോവുകയാണ്. അത് ഏകദേശം തീരുമാനമായി കഴിഞ്ഞു. മമ്മൂട്ടി കമ്പനിയുടെ പേരിലായിരിക്കും ആ സിനിമ വരാൻ പോകുന്നത്. മഹേഷ് നാരായണൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള സിനിമകളാണ്. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നതും അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നതും മഹേഷ് നാരായണൻ്റെ സിനിമ മമ്മൂക്കയുമായിട്ട് വരാനായിരുന്നു. അത് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും ഇവരെല്ലാവരും, ഇവർക്കൊരു രക്ഷയില്ല കേട്ടോ, ഡീഗ്രേഡേഴ്സിന് ഒരു രക്ഷയില്ല. പടങ്ങൾ അതേപോലത്തെ പടങ്ങളാണ് വരാൻ പോണത്. മമ്മൂക്ക ഇവിടെ പോയിരിക്കുമ്പോൾ അപ്പുറത്ത് ഡീക്കു. ഇവരെ ഇവർക്ക് എങ്ങനെ സഹിക്കും? ഇവരെങ്ങനെ എന്താ പറയുക, ഇവരെങ്ങനെ ഇതിനൊക്കെ സഹിക്കാൻ തയ്യാറാവുക? ആത്മഹത്യൻ്റെ ഒരു ഇവർക്ക് എല്ലാവർക്കും ഡീക്ക് അവിടെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഗംഭീര സാധനങ്ങൾ പൊട്ടിക്കാൻ തയ്യാറ, ബോംബനാറ്റങ്ങൾ, ആറ്റം ബോംബ് സാധനങ്ങൾ വെച്ചിട്ട് പടയ്ക്കാൻ പോവാണ്. വീറ്റങ്ങളൊക്കെ എങ്ങനെയല്ലേ, ഡീഗ്രേഡേഴ്സിനൊക്കെ മോന്താമ ചറപ്പറ ബോംബുകൾ എറിഞ്ഞ് കൊല്ലാനുള്ള പ്ലാനല്ല ദുൽഖറിൻ്റെ കിങ്. ഓഫ് കൊത്ത, അതുപോലെ തന്നെ പ്രൊജക്റ്റ് കെ എന്ന ഒരു സംഭവം ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞതാണ്. അമിതാഭ് ബച്ചൻ, പ്രഭാസ് അവരൊക്കെ കൂടെ. അതുപോലെ തന്നെ ഹിന്ദിയിലെ ഏറ്റവും പ്രശസ്തനായ കരൺ ജോഹറിൻ്റെ സിനിമ വരാൻ പോണു. നമ്പർ വൺ ഡയറക്ടർ കരൺ ജോഹർ എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ഡയറക്ടർ, ഹിന്ദിയിലെ നമ്പർ വൺ ഡയറക്ടർ കരൺ ജോഹറിൻ്റെ സിനിമ. അതുപോലെ തന്നെ തെലുങ്ക്, തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെയുള്ള പുലികളുടെ സിനിമകൾ ഒക്കെയാണ് മമ്മൂക്കയും അപ്പനും മോനും അല്ലെങ്കിൽ വാപ്പയും മോനും ഇനി അവർ ഭരിക്കുന്ന നാളുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഡീഗ്രേഡേഴ്സ് ഓടി മറിഞ്ഞോളൂ, നിങ്ങൾക്കൊരു രക്ഷയില്ല. നിങ്ങൾ തല കുത്തി നിന്ന് ഡീഗ്രേഡ് ചെയ്താലും ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവർക്കും സന്തോഷം തരുന്ന രണ്ട് വാർത്തയാണ് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്നത്. ഒന്ന് മിഥുൻ മാനുവൽ തോമസ്, ആൻഡ് വൈശാഖ് മമ്മൂക്ക. സിനിമ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതേപോലെ തന്നെ മഹേഷ് നാരായണൻ്റെ സംഭവം അറിഞ്ഞ സംഭവമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മഹേഷ് നാരായണ് മമ്മൂക്ക കോംബോ എൻ്റെ ഏറ്റവും ആഗ്രഹമുള്ള ഒരു സംഭവമായിരുന്നു. അതും കൂടി വരാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, ഗുഡ് നൈറ്റ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു രാത്രി നടന്നുകൊണ്ട് ദാസേട്ടൻ നിർത്തുന്നു.